ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓർക്കിഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ മാരിഗോൾഡ് ചെടിയുടെ പരിപാലനത്തെക്കുറിച്ചാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് എളുപ്പത്തിൽ വീട്ടിൽ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിക്കാൻ കിട്ടാറുണ്ട്, അല്ലാതെ വിത്തിട്ട് തൈകളാക്കാം. പൂവ് ഉണങ്ങി കഴിയുമ്പോൾ അത് വെറുതെ മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ തൈകൾ ഉണ്ടാവും. പിന്നെ തണ്ട് കുത്തി നട്ടാലും ഇത് വളരാറുണ്ട്. പക്ഷേ അത് വിത്തിട്ട് വളർത്തുന്ന ചെടിയുടെ അത്ര നല്ലതായിട്ട് കാണാറില്ല. നല്ല വെയിലാണ് ഈ ചെടിക്ക് ആവശ്യമുള്ള ഒരു കാര്യം. വെയിൽ മാക്സിമം കിട്ടുന്ന സ്ഥലം നോക്കി നടാവുന്നതാണ്. തണലിൽ നട്ട് കഴിഞ്ഞാൽ ചെടി ഇങ്ങനെ നീണ്ടു പോകും. ബുഷിയാക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ചെടി കുറച്ച് വളർന്ന് വരുമ്പം അതിൻ്റെ നടുഭാഗം നുള്ളി കളയണം. ആ ഭാഗത്ത് നിന്ന് രണ്ട് ബ്രാഞ്ച് വരും. പിന്നെ ആ ബ്രാഞ്ചസ് കുറച്ച് നീളം വെക്കുമ്പം അതും ഇതുപോലെ നുള്ളി കളയണം. രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോൾ തന്നെ ചെടിക്ക് ഒരു ബുഷി ലുക്ക് കിട്ടും, കൂടുതൽ പൂക്കളും കാണാം. അപ്പോൾ ബുഷിയായിട്ട് ചെടി വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. മണ്ണിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടി വരാറില്ല, എല്ലാ മണ്ണിലും വളരാറുണ്ട്. ചട്ടിയിൽ നടുമ്പം കുറച്ച് മണൽ ചേർത്ത് നടാവുന്നതാണ്. അതുപോലെ ചട്ടിയിൽ നടുമ്പം വെള്ളം തങ്ങി നിൽക്കാതെ സൂക്ഷിക്കുകയും കൂടെ വേണം. പൂവിൽ വെള്ളമാവാതെ ശ്രദ്ധിക്കണം. വെള്ളമായി കഴിഞ്ഞാൽ പൂവ് ചീത്തയാവും, ഫംഗസ് വരും, അത് പിന്നെ ചെടിക്ക് മുഴുവനായിട്ട് ബാധിക്കും. അപ്പോൾ ചെടി നശിച്ചു പോകാൻ കാരണമാവും. വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുമ്പം കൂടുതൽ വളമൊന്നും ആവശ്യമില്ല. ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റ് പൂച്ചെടികൾക്ക് ഇട്ടുകൊടുക്കുന്ന ഏതൊരു വളവും ഉപയോഗിക്കാം. ചെറിയ അളവിൽ മാസത്തിൽ രണ്ട് തവണ ഉപയോഗിക്കാം. NPK തുടങ്ങിയ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നവർ മാസത്തിൽ ഒരിക്കൽ മാത്രം ഇട്ട് കൊടുക്കുക. കൂടുതൽ വളം ഇടുന്നത് കൊണ്ട് ഇല കൂടുതലായി വളരുകയാണ് ചെയ്യാം. പൂവിടാൻ തുടങ്ങിയ പിന്നെ ഉണങ്ങിയ വളങ്ങൾ ഒഴിവാക്കി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വയ്ക്കാവുന്നതാണ് നല്ലത്. പൂക്കൾ ഉണങ്ങുമ്പോൾ അത് മുറിച്ച് കളയാനും ശ്രദ്ധിക്കാം. പച്ചക്കറി കൃഷിയുള്ളവർ അതിൻ്റെ അടുത്തായി ചെടി നടാവുന്നതാണ്. കാരണം മണ്ണിലൂടെ ചെടിയെ നശിപ്പിക്കുന്ന ചില ജീവികളെയൊക്കെ പ്രതിരോധിക്കാനുള്ളൊരു കഴിവ് കൂടെ ചെടിക്കുണ്ട്. അതുകൊണ്ട് പച്ചക്കറി നട്ടതിന് അടുത്തായിട്ട് നടുന്നത് മണ്ണിന് വളരെ നല്ലതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്.